സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേതൃത്വം നൽകുന്ന ജനകീയ പ്രതിരോധ ജാഥ ഞായറാഴ്ച ആലപ്പുഴ ജില്ലയിൽ പര്യടനം നടത്തും. ജനകീയ പ്രതിരോധ ജാഥ കോട്ടയത്തെ സ്വീകരണത്തിന് ശേഷം വൈക്കം വഴി തവണക്കടവ് വഴി ആലപ്പുഴ ജില്ലയിലേക്ക് നാളെ രാവിലെ എത്തിച്ചേരും. തവണക്കടവിൽ വെച്ചിട്ട് നമ്മുടെ ജില്ലാ നേതാക്കന്മാർ ജാഥയെ സ്വീകരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അരൂരാണ്, അരൂർ മണ്ഡലത്തിലെ തുറവൂർ വെച്ചിട്ടാണ് ആദ്യ സ്വീകരണം. പിന്നീട് ചേർത്തല സെൻറ്റ് മൈക്കിൾസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ചിട്ട് രണ്ടാമത്തെ സ്വീകരണം. മൂന്നാമത്തെ സ്വീകരണം നെടുമുടിയിലാണ്, നെടുമുടിയിൽ കുട്ടനാട് മണ്ഡലത്തിലെ സ്വീകരണം നെടുമുടിയിൽ വെച്ചിട്ട് നടക്കും. നെടുമുടിയിൽ നിന്ന് പിന്നെ വീയപുരം വഴി ജാഥ ഹരിപ്പാട് മാധവ ജംഗ്ഷൻ സമയമുള്ള ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരും. വൈകുന്നേരത്തോടുകൂടി ആലപ്പുഴ കടപ്പുറത്ത് സമാപന കേന്ദ്രം, അത് ആലപ്പുഴ അമ്പലപ്പുഴ മണ്ഡലങ്ങൾ സംയുക്തമായിട്ട് അവിടെ സ്വീകരണം നടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ 13-ാം തീയതിയാണ്, 13-ാം തീയതി രാവിലെ കായംകുളത്തു നിന്നാണ്, എൽമെക്സ് ഈ ഗ്രൗണ്ടിൽ നിന്നാണ് സ്വീകരണം നടക്കുന്നത്. രാവിലെ 9 മണിയോടുകൂടി ഇവിടെ സ്വീകരണ പരിപാടി ആരംഭിക്കും. ഒരു 10 മണിയോടുകൂടി ജാഥ ക്യാപ്റ്റനെല്ലാം ഇവിടെ എത്തിച്ചേരും. എത്തിച്ചേർന്ന് ഇവിടുത്തെ സ്വീകരണം കഴിഞ്ഞാൽ പിന്നെ മാവേലിക്കര സ്വീകരണം ചാരുമൂടാണ്. ആ ചാരുമൂട് കഴിഞ്ഞാൽ പിന്നെ ഉച്ചകഴിഞ്ഞ് ചെങ്ങന്നൂർ സ്വീകരണം നൽകും. അത് കഴിഞ്ഞാൽ 13 ജില്ലയിലേക്ക് പോകും. ഇങ്ങനെ 8 കേന്ദ്രങ്ങളിലാണ് സ്വീകരണം നടക്കുന്നത്. ജാഥയെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നല്ല തയ്യാറെടുപ്പാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഐതിഹാസികമായിട്ടുള്ള പുന്നപ്ര വയലാറിൻ്റെയും ധീരരക്തസാക്ഷികളുടെയൊക്കെ നാടായിട്ടുള്ള ഈ ആലപ്പുഴയിൽ ഓണാട്ടുകരയും അതുപോലെ തന്നെ നമ്മുടെ കുട്ടനാടും കരപ്പുറവും എല്ലാം അടങ്ങുന്ന പ്രദേശം ആവേശപൂർവ്വം ജാഥയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. സി എസ് സുജാത, എം സ്വരാജ്, ജെക്സി തോമസ്, ഡോക്ടർ കെ ടി ജലീൽ എന്നിവർ ജാഥ അംഗങ്ങളും പി കെ ബിജു ജാഥ മാനേജരുമാണ്. കോട്ടയം ജില്ലയിലെ പര്യടനത്തിന് ശേഷം ഞായറാഴ്ച രാവിലെ 9 മണിക്ക് തവണക്കടവ് വഴിയാണ് ജാഥ ജില്ലയിലേക്ക് പ്രവേശിക്കുന്നത്. സിപിഎം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളും ചേർന്ന് വിവിധ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ ജാഥയെ ജില്ലയിലേക്ക് വരവേൽക്കുമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി ആർ നാസർ പറഞ്ഞു. തുടർന്ന് 10 മണിക്ക് അരൂർ മണ്ഡലത്തിലെ തുറവൂരിലാണ് ആദ്യ സ്വീകരണം. 11 ചേർത്തല മണ്ഡലത്തിലെ സ്വീകരണം നടക്കും. തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് കായംകുളത്ത് എൽമെക്സ് ഗ്രൗണ്ടിൽ 2-ാം ദിവസത്തെ ആദ്യ സ്വീകരണം നടക്കും. തുടർന്ന് മാവേലിക്കര മണ്ഡലത്തിലെ സ്വീകരണം ചാരുമൂട്ടിൽ നടക്കും. ചെങ്ങന്നൂർ ടൗണിൽ നടക്കുന്ന സ്വീകരണത്തോടെ ജാഥയുടെ ജില്ലയിലെ പര്യടനം പൂർത്തിയാകുമെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു. ജാഥയ്ക്ക് സ്വീകരണം നൽകുന്ന കായംകുളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ഒരുക്കങ്ങൾ ജില്ലാ സെക്രട്ടറി വിലയിരുത്തി. സിപിഎം നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.